സല്യൂട്ട്. സന്മനസ്കരെ. ജയിൽ ഡി ജി പി ആയിട്ടുള്ള എൻ്റെ അനുഭവങ്ങളുടെ വിരാമമാണ് വരാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് പറയാൻ വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ, എന്നാൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ശ്രീലങ്കൻ പ്രിസന്റെ, അതായത് കൊളംബോയിലുള്ള ശ്രീലങ്കയുടെ ജയിലിന്റെ മേധാവിയും കുറെ ജയിൽ ഉദ്യോഗസ്ഥരും കൂടെ ഭാരതത്തിലെ ജയിൽ സംവിധാനം പഠിക്കാനായിട്ട് 2018 ഫെബ്രുവരി അവസാനമായപ്പോൾ ഇവിടെ വന്നു. അതോടൊപ്പം അവർക്ക് കേരളത്തിലെ ചില കാര്യങ്ങൾ കൂടെ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിന്റെ തുറന്ന ജയിൽ സമ്പ്രദായം, പുതിയതായിട്ട് നടത്തിയ പരിഷ്കരണങ്ങൾ, ഇവയൊക്കെ പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഇവർ എനിക്കൊന്ന് 5 ദിവസത്തേക്കാണെന്ന് തോന്നുന്നു കേരളത്തിൽ വന്നത്. ജയിലിന് ഒരു പരിശീലന കേന്ദ്രമില്ല. കേരളത്തിലെ ജയിലിന് താഴോട്ടുള്ള ജയിൽ ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കാനും പരേഡ് നൽകാനും ഒക്കെയുള്ള ഒരു കേന്ദ്രമായിട്ട് ഇല്ല. അത് വളരെ വൈകിയാണ് പിന്നീട് തുടങ്ങിയത്. അത് ഓഫീസേഴ്സിന് മാത്രമുള്ള ഒരു സ്ഥാപനമാണ്. സിക്ക എന്നാണ് അതിനെ പറയുന്നത്. SICA, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. ഈ കെട്ടിടം നിലനിൽക്കുന്നത് പൂജപ്പരയിലുള്ള ഹെഡ് ഓഫീസിന്റെ, ജയിൽ ആസ്ഥാന മന്ദിരത്തിന്റെ തൊട്ടടുത്താണ്. പഴയ ജയിൽ DGP ഓഫീസായിരുന്നു അത്. അപ്പൊ പഴയ ജയിൽ DGP അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും DIG ഒക്കെ ഇരുന്നിരുന്ന ഒരു സ്ഥലത്താണ്. അത് പിന്നെ കൺവേർട്ട് ചെയ്ത് സിക്ക ആയിട്ട് മാറ്റിയതും. അവിടെ ഒരു വലിയ ഹോളുണ്ട്. അതിനകത്ത് വെച്ചിട്ട് ഞങ്ങൾ ശ്രീലങ്കയിൽ നിന്ന് വന്ന ജയിൽ ഉദ്യോഗസ്ഥരുമായിട്ട് ചേർന്ന് കുറെ ചർച്ചകളും ക്ലാസുകളും, അവർക്ക് എന്താണ് അറിയാനുള്ളത് എന്ന് അറേഞ്ച് ചെയ്ത് അതൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഫീൽഡ് വിസിറ്റ് നടത്തി, നമ്മുടെ തുറന്ന ജയിലിൽ കൊണ്ടുപോയി, പെണ്ണുങ്ങളുടെ തുറന്ന ജയിലിലും ആണുങ്ങളുടെ നെട്ടുകാലത്തേരിയിലും ഞങ്ങളുടെ സമ്പ്രദായങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക ഒക്കെ ചെയ്തു. അവർ വളരെ ഇമ്പ്രസ്ഡ് ആയി. പോകുന്നതിന് തൊട്ടും ശ്രീലങ്കയുടെ ജയിൽ മേധാവി എന്നോട് പറഞ്ഞു, മാഡം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുള്ളത്, ഞങ്ങൾ എല്ലാവരും ക്രിക്കറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ജയിലിൽ ക്രിക്കറ്റ് എപ്പോഴും കളിക്കാറുമുണ്ട്, അപ്പൊ കേരളത്തിലെ ക്രിക്കറ്റുമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര അഭിപ്രായമുണ്ട്, അപ്പൊ നിങ്ങൾക്ക് പുതിയതായിട്ട് ഇവിടെ ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ജയിലിനകത്ത് ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ടല്ലോ, അപ്പൊ ആ ക്രിക്കറ്റ് ക്ലബ്ബിലെ ആൾക്കാരും ഞങ്ങളുടെ ഈ ഓഫീസേഴ്സും കൂടെ ചേർന്ന് നമുക്കൊരു മത്സരം നടത്തിയാൽ എന്താ, പോകുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യമല്ലേ, കുറച്ച് ആൾക്കാരെ ഒക്കെ വിളിച്ചു കൂട്ടി നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്നുള്ള ഒരു കാര്യമാണ്. അവരാണെങ്കിൽ ക്രിക്കറ്റിന്റെ സാധനങ്ങളൊന്നും, ബാറ്റോ ബോളോ ഡ്രസ്സോ ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല. എന്തായാലും ഞാനത് പെട്ടെന്ന് തന്നെ ഗവൺമെന്റിന്റെ സാങ്ഷനൊക്കെ വാങ്ങിച്ചു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉണ്ട് പുതിയതായിട്ട് കാര്യവട്ടത്ത് തുടങ്ങിയ സ്റ്റേഡിയം, വലിയ സ്റ്റേഡിയമാണ്. അവിടുത്തെ സ്റ്റേഡിയം ബുക്ക് ചെയ്തു, മുഖ്യമന്ത്രിയെ പോയി ഇൻവൈറ്റ് ചെയ്തു, അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ വേറൊരു മന്ത്രിയും കൂടെ, കടകംപള്ളി സുരേന്ദ്രൻ സാർ, അദ്ദേഹത്തെയും കൂടെ വിളിച്ചു, അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു. സിനിമാ താരം ജയസൂര്യ വരാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങള്, പക്ഷെ ഞങ്ങളുടെ ഓഫീസേഴ്സുമായിട്ടല്ല അവര് കളിക്കുന്നത്, കാരണം ഓഫീസേഴ്സിനേക്കാളും കൂടുതൽ ക്രിക്കറ്റ് ക്ലബ്ബ് നമ്മൾ ജയിലില് ഉണ്ടാക്കിയിരിക്കുന്നത് തടവുകാർക്ക് വേണ്ടിയിട്ടാണ്. തടവുകാരുടെ വിനോദത്തിനും അവർക്ക് കളിക്കാനും വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ടാക്കിയെടുത്തത്. തടവുകാരാണ് കളിക്കാമെന്ന് ഏറ്റ് മുന്നോട്ട് വന്നതും, അവർ കളിച്ച് പരിചയമുള്ളത് കൊണ്ട്. ശ്രീലങ്കയിലെ ജയിൽ ഉദ്യോഗസ്ഥരും കേരളത്തിലെ ജയിൽ അന്തേവാസികളും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മത്സരം എന്നുള്ള രീതിയിൽ ഇതൊരു പ്രത്യേക ഒരു മത്സരമായി മാറി. കേരളത്തിലോ ഇന്ത്യയിലോ എനിക്ക് തോന്നുന്നു ലോകത്തൊരിടത്തോ ഇതുപോലെ ഒരു രാജ്യത്തെ ജയിലിന്റെ ഉദ്യോഗസ്ഥരും വേറൊരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തിലെ ജയിലിൽ കിടക്കുന്ന തടവ് പുള്ളികളും തമ്മിൽ ഇങ്ങനെ ഒരു ക്രിക്കറ്റ് മത്സരം നടന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്നാൽ എന്റെ സമയത്ത് അത് നടന്നു, വലിയ സംഗതിയായി മാറി. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അത് കാണാൻ കുറച്ച് ആൾക്കാരൊക്കെ കൂടി, പത്രക്കാരൊക്കെ വന്നു. മുഖ്യമന്ത്രി അവസാനം എന്തോ തിരക്കുള്ളത് കൊണ്ട് അദ്ദേഹം വന്നില്ല, പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ സാർ വന്നു, ഉദ്ഘാടനം ചെയ്തു. ജയസൂര്യ ആദ്യമേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തില് കേരളം തോറ്റു, ശ്രീലങ്കയാണ് ജയിച്ചത് ഒബ്വിയസ്ലി, കാരണം തടവുകാരാണല്ലോ, അവർക്ക് എന്തായാലും ഒരു ഉദ്യോഗസ്ഥരോട് കൂടി ഫൈറ്റ് ചെയ്യാനായിട്ട് പേടി കാണും. ശ്രീലങ്കയിൽ നിന്ന് വന്ന ജയിൽ ഓഫീസേഴ്സ് വളരെ ഏസ് പ്ലെയേഴ്സ് ആയിരുന്നു. T20 മത്സരമാണ് നടത്തിയത്. അപ്പൊ വളരെ പെട്ടെന്ന് മത്സരവും കഴിഞ്ഞു, നല്ല രസമായിട്ട് പോവുകയും ചെയ്തു. അതിൻ്റെ കൂടെ കാപ്പി ചായ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, തിരിച്ചു തന്നെ ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. രസമായിട്ട് അതങ്ങ് അവസാനിച്ചു. ശ്രീലങ്കയിലെ ആൾക്കാർക്ക് വലിയ സന്തോഷമായി. ട്രോഫിയൊക്കെ കൊണ്ടുപോയി, അവരെല്ലാ സമ്മാനങ്ങളും ഒക്കെ കൊണ്ടുപോയെങ്കിൽ പോലും അവർ, ഞാൻ കുറെ ഉപഹാരങ്ങളൊക്കെ അവിടുന്ന് കൊണ്ടുവന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് പോയത്. ഇതൊരു മറക്കാനാവാത്ത ഒരു സംഭവമാണ്, അത് പറയാൻ വിട്ടുപോകാൻ പാടില്ലായിരുന്നു. എല്ലാ ജയിലുകളിലും കഫറ്റേറിയയോട് ചേർന്ന് ഒരു ബേക്കറിയും കൂടെ തുടങ്ങിയാലോ എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ഡൽഹിയിലുള്ള തിഹാർ ജയിൽ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെയുള്ള DGP വളരെ നല്ല ഒരു ഓഫീസറായിരുന്നു. അദ്ദേഹം എന്നെ ജയിലെല്ലാം കൊണ്ടുപോയി കാണിച്ച ശേഷം എനിക്കൊരു വലിയ ഒരു കിറ്റ് തന്നു. അതിനകത്ത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള കുക്കീസ്, ബിസ്ക്കറ്റ്, കേക്കുകളും നല്ല ഭംഗിയുള്ള കുറേ പാത്രങ്ങളിനകത്ത് പാക്ക് ചെയ്ത് റിബണൊക്കെ വെച്ച് കെട്ടിയ ഒരു കിറ്റ്, ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട്. അപ്പൊ അവിടെ തിഹാർ ജയിലിൽ ആരെങ്കിലും വിസിറ്റ് ചെയ്താൽ അവരെ ഉപഹാരമായിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇവിടെ
ഞങ്ങളുടെ ബേക്കറിയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ, പ്രിസണേഴ്സ് ഉണ്ടാക്കിയ സാധനങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ പറഞ്ഞു, ഞാൻ തിന്നു നോക്കട്ടെ, ഞാൻ കഴിച്ചൊക്കെ ഭയങ്കര രുചികരമായിരുന്നു, അതീവ സ്വാദിഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിൽ കൂടെ ഒരു ആഗ്രഹം, നമുക്ക് ഇങ്ങനെ ബേക്കറി തുടങ്ങിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ട് ഓവൻ വാങ്ങിക്കാനുള്ള സംവിധാനം ചെയ്തു, ബേക്കറി തുടങ്ങാനായിട്ട് ട്രെയിനിങ്ങും കൊടുക്കണമല്ലോ. പക്ഷെ തിരുവനന്തപുരത്ത് അത് എന്തുകൊണ്ടോ നടപ്പിലായില്ല. തിരുവനന്തപുരത്ത് ഇപ്പോഴും നമ്മൾ സാധാരണ നാടൻ ഫുഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബേക്കറി എന്ന് പറയുന്നത് ചെറിയ ചിപ്സും അതുപോലെ വൈകിട്ടുള്ള സമോസ, വട, അതൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ തൃശ്ശൂരും കണ്ണൂരും വളരെ നല്ല രീതിയിൽ ബേക്കറി തുടങ്ങി. തൃശ്ശൂർ എന്ന് പറയുന്നത് വളരെ സൂപ്പർ ആയിട്ടുള്ള സാധനങ്ങൾ, കപ്പ് കേക്ക്സും വലിയ കേക്കുകളും ബിസ്ക്കറ്റുകൾ കുക്കീസ് നല്ല നല്ല സാധനങ്ങൾ, ഭയങ്കര ഡിമാൻഡാണ് അതിന്. അതുപോലെ കണ്ണൂരും ഇതുപോലെ നല്ല കുക്കീസ് കേക്കുകൾ ബിസ്ക്കറ്റുകൾ ഞാൻകട്ട ബ്രെഡ് വരെ എല്ലാം ഉണ്ടാക്കി ആളുകൾ ഭയങ്കര ക്യൂ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഫറ്റേറിയ അല്ല, കഴിക്കാനുള്ള ചപ്പാത്തിയും ചിക്കനും ബിരിയാണിയും മാത്രമല്ല, അതോടൊപ്പം നമ്മൾ ബേക്കറിയും കൂടെ തുടങ്ങി. ജയിലിലുള്ള അന്തേവാസികൾക്ക് ബേക്കറിയിൽ ട്രെയിനിങ് കൊടുത്തപ്പോൾ ഇനി അവർക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ബേക്കറി തുടങ്ങാമല്ലോ. അപ്പൊ അങ്ങനെ ഒരു നല്ല കാര്യം അത് ചെയ്തു. പിന്നെ കണ്ണൂരിൽ വെച്ചും ഇതുപോലെയുള്ള ഒരു സ്റ്റേഡിയം, കുറെ നാളായിട്ട് ഉപയോഗശൂന്യമായിട്ട് കിടന്ന ഒരു സ്റ്റേഡിയമാണ്, അതൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയെടുത്ത് അവിടെ വെച്ചിട്ടൊരു ഒരു കോമ്പറ്റീഷൻ പോലെ, പ്രിസണേഴ്സും ഉദ്യോഗസ്ഥനും ഒക്കെ കൂടെ ചേർന്ന്, എല്ലാവരും കൂടെ ചേർന്ന് ഒരു കോമ്പറ്റീഷൻ പോലെ ഒരു ദിവസം സംഘടിപ്പിച്ചത് നല്ലൊരു കാര്യമായിട്ട് ഓർമ്മയുണ്ട്. നമ്മുടെ കരകൗശല വസ്തുക്കൾ, പ്രിസണേഴ്സ് ഉണ്ടാക്കുന്ന, തടവുകാരുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ, നെറ്റിപ്പട്ടം, കാർവിങ്സ് ഉണ്ട്, ഈ പ്രതിമകളും ബൊമ്മകളും ഒക്കെ കാർവ് ചെയ്ത് വെക്കുന്ന നല്ല ചിത്രരചന, നല്ലപോലെ പടം വരയ്ക്കും. പിന്നെ കുറെ മാലകള്, കുട്ടികളുടെ ഉടുപ്പുകൾ തുന്നിയെടുക്കും, വലിയവരുടെ ഷർട്ടുകൾ, അങ്ങനെ ഒരുപാട് കരകൗശല വസ്തുക്കളും ഡ്രസ്സുകളും. പിന്നെ ഹോർട്ടിക്കൾച്ചറൽ എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ടായിരുന്നു, അവരെ നല്ല ഫാമിങ് ചെയ്യും. അക്വാ കൾച്ചർ ഉണ്ട്, അക്വേറിയത്തിലൊക്കെ ഉള്ള കൊച്ചു കൊച്ചു മീൻ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി എടുക്കുന്ന അക്വേറിയം സെറ്റിംഗ് ഉണ്ട്. രണ്ട് മൂന്ന് എക്സിബിഷൻസ് നമ്മൾ പല സ്ഥലത്തായിട്ട് നടത്തിയാണ്. കനകക്കുന്ന് പാലസിൽ വെച്ചിട്ട് വാർഷിക മേളയോ കരകൗശല മേളയോ മറ്റോ അതിന്റെ കൂടെ നമ്മൾ ഒരു സ്റ്റോളിട്ട് തടവുകാരുണ്ടാക്കിയ കരകൗശല വസ്തുക്കള്, ഞങ്ങൾ ഉണ്ടാക്കിയ പച്ചക്കറികള്, നമ്മൾ ഉണ്ടാക്കിയ ധാന്യം, അതുപോലുള്ള പല സാധനങ്ങളും നമ്മൾ അതിലൂടെ വിറ്റ് ഒരുപാട് കാശുണ്ടാക്കിയെടുത്തു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിന്റെ പരിസരത്ത്, മറ്റ് ജയിലിന്റെ പരിസരത്ത് ഒക്കെ പലപ്പോഴുമായിട്ട് ഈ മേളകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചെടികളും, റോസ ചെടി, ചെമ്പരത്തി, അതുപോലെ ചട്ടികളിലാക്കി വിൽക്കുക. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വലിയ പാട്ടും ബഹളവും ഡാൻസും ഒക്കെ ആയിട്ട് ആളുകൾ പുറത്തുനിന്ന് വന്ന ആൾക്കാരുടെ ഒരു ജയിൽ മേള പോലെ നടത്തി. ജയിൽ അന്തേവാസികൾ ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളും ഞങ്ങൾ തന്നെ അകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പല സാധനങ്ങളും ജനങ്ങൾക്ക് കൊടുക്കാനായിട്ടും വിറ്റഴിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരു നല്ല രീതിയായിരുന്നു അവിടെ അവലംബിച്ചത്. എറണാകുളം ജയിലിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു നല്ല കരകൗശല മേള സംഘടിപ്പിക്കുകയും ഒരു ഭക്ഷ്യ മേള സംഘടിപ്പിക്കുകയും ചെയ്തത് ഓർമ്മയുണ്ട്. അതിലും ബിരിയാണി വളരെ ലാഭത്തിനും ഭക്ഷ്യ വസ്തുക്കൾ വളരെ ലാഭത്തിനും വിറ്റഴിയുകയും, പെയിന്റിങ്ങിന്റെ ഒരു എക്സിബിഷൻ നടത്തുകയും, കാരണം അവിടെയുള്ള അന്തേവാസികൾ അതിമനോഹരമായിട്ട് പെയിന്റിങ് ചെയ്യുമായിരുന്നു, വളരെ നല്ല പെയിന്റിങ് വരച്ചു കിട്ടി. അപ്പൊ പെയിന്റിങ്ങുകളുടെ തന്നെ ഒരു എക്സിബിഷൻ പ്രത്യേകമായിട്ട് നടത്തിയതും നല്ലൊരു ഓർമ്മയായിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഞാനൊരു പ്രചോദനം എന്നുള്ള നിലയിൽ ആദ്യത്തെ പെയിന്റിങ് വാങ്ങി, എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങി അത് ഉദ്ഘാടനം ചെയ്തത്. അതെന്റെ എറണാകുളത്തുള്ള മോന്റെ ഫ്ളാറ്റിൽ അത് ഇപ്പോഴും ഒരു വാളിൽ അത് അലങ്കരിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോകുമ്പോൾ ഒരു അന്തേവാസി എനിക്ക് വരച്ചു തന്ന ഒരു ചിത്രം, അത് അതിമനോഹരമാണ്. അത് ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ അത് പ്രധാന സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. മ്യൂറാലാണ് അത്. പലപ്പോഴും ജയിലിൽ പോകുമ്പോൾ അന്തേവാസികൾ എനിക്കിങ്ങനെ അവർ വരച്ച ചിത്രങ്ങൾ തരാറുണ്ട്. പക്ഷെ എന്നെ നിരാശപ്പെടുത്തിക്കൊണ്ടത് പലപ്പോഴും എൻ്റെ ചിത്രങ്ങൾ തന്നെ ആയിരിക്കും. എനിക്ക് വലിയ ഇഷ്ടമില്ല, എനിക്കറിയില്ല എന്താണ്. പ്രകൃതിയുടെ ചിത്രങ്ങൾ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് വരച്ച് തരുമ്പോഴോ, വേറെ ഗണ ദൈവങ്ങളുടെ ചിത്രങ്ങൾ തരുമ്പോഴോ അതൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷെ എന്നെ വരയ്ക്കുമ്പോൾ എന്നാലും പാവം തടവുകാർ തന്നതല്ലേ എന്ന് വിചാരിച്ച് അവർക്ക് വലിയൊരു സന്തോഷം പോലെയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ തടവുകാർക്ക് മാനത്തിനൊരു സമ്മാനം തരണം എന്നിങ്ങനെ വന്ന് സൂപ്രണ്ട് പറയും. വരട്ടെ എന്ന് പറയുമ്പോൾ അവരിങ്ങനെ നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുതരും. അപ്പൊ ഞാൻ ആകാംക്ഷയോടെ പൊട്ടിച്ചു നോക്കുമ്പോൾ എൻ്റെ ഒരു പടമായിരിക്കും വരച്ച് തന്നിരിക്കുന്നത്. അത് എവിടേക്കോ ഉണ്ട്, ഞാനത് പ്രദർശിപ്പിച്ച് വെക്കാറില്ല. പക്ഷെ എന്നാലും അതൊരു വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് മിക്കവാറും എല്ലാ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെയുള്ള എയർപോർട്ടുകളിലും സ്റ്റോളുകളുണ്ടല്ലോ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു സ്റ്റോള് ജയിൽ വകുപ്പിന് വേണ്ടി തുടങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പെർമനന്റ് ആയിട്ട് ഒരു സ്റ്റോള് പോലെ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കരകൗശല വസ്തുക്കളാണ്, അതൊക്കെ അവിടെ എക്സിബിറ്റ് ചെയ്ത് ഒരാളെ അവിടെ ഒരു പ്രിസണറിനെ, നല്ലൊരു പ്രിസണറിനെ കൂടെ അവിടെ ഇരുത്തിയാൽ അയാൾ വിറ്റോളും, അതല്ലെങ്കിൽ ഒരു ഓഫീസറിനെ കൂടെ അതിന്റെ ചാർജ് കൊടുത്താൽ മതിയല്ലോ. ഒരു നല്ല വരുമാനം ജയിലിൽ കിട്ടുകയും ചെയ്യും. ജയിലിന് കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് വിദേശികൾക്കും പുറത്തുനിന്ന് വരുന്നവർക്കും പാംഫ്ലെറ്റ്സും ലീഫ്ലെറ്റ്സും ഒരു ചെറിയ ഇൻഫർമേഷനും ഒക്കെ ആയിട്ട് അതൊക്കെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ വെക്കാം, അല്ലെങ്കിൽ എയർപോർട്ടുകളിലും വെക്കാം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തില് കുറെ മുന്നോട്ട് പോയി. പക്ഷെ അതിന് ഭയങ്കര വാടകയാണ് അവർ ചോദിച്ചത്.
സദേൺ റെയിൽവേയുടെ ജനറൽ മാനേജറോടും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസേഴ്സുമായിട്ടും ഒക്കെ കുറെ ചർച്ചകളൊക്കെ നടത്തി. പക്ഷെ അതൊക്കെ ലേലം വെച്ച് പോകുന്ന സ്ഥലങ്ങളാണ്. ഒരു ചെറിയ സ്ക്വയർ ഫീറ്റിന് തന്നെ 10,000 രൂപയോ അങ്ങനെയൊക്കെ വലിയ റെന്റാണ് അവർ പറയുന്നത്. പക്ഷെ വളരെ ചീപ്പായിട്ട് നമുക്ക് KSRTCയുടെ ഒരു ടെർമിനൽ ഉണ്ട് തിരുവനന്തപുരത്ത്, തമ്പാനൂര്, വലിയൊരു കെട്ടിടം ഉണ്ടല്ലോ. അപ്പൊ അവിടെ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു കഫറ്റേറിയയുടെ ബ്രാഞ്ച് തുടങ്ങാൻ സാധിച്ചു. ഭയങ്കര സെയിലാണ് അവിടെ. രാവിലെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവിടെ ബസ്സിൽ വന്ന് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ കൂടെ ക്യൂ നിന്ന് സാധനം ചൂട് 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 സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പൊ അത് നല്ലപോലെ വരുമാനം ജയിലിന് തരുന്ന ഒരു സമ്പ്രദായമായിട്ട്. എല്ലാ തെക്കൻ സംസ്ഥാനങ്ങളുടെയും ജയിൽ വകുപ്പുകൾ ചേർന്നിട്ട് ഉള്ള ഒരു അക്കാഡമി ഉണ്ട്. തമിഴ്നാട്ടിലുള്ള വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, ആപ്ക എന്നാണ് അതിന്റെ പേര്. അക്കാഡമി ഓഫ് പ്രിസൺ ആൻഡ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ചെറിയ ഫോം ആപ്ക. ആപ്ക എല്ലാ വർഷവും ജയിൽ ഓഫീസേഴ്സിന് വേണ്ടിയിട്ട് കോൺഫറൻസുകളും സെമിനാറുകളും നടത്താറുണ്ട്. ചണ്ഡിഗറിൽ ഇതുപോലെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന കോൺഫറൻസുകൾ, ചിലപ്പോൾ അന്താരാഷ്ട്ര കോൺഫറൻസുകൾ വരെ ആപ്ക നടത്താറുണ്ട്. ചണ്ഡിഗറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താറുണ്ട്. ആന്ധ്ര, കർണാടക, തമിഴ്നാട്, തെലുങ്കാന, കേരളം, അങ്ങനെ 5 സംസ്ഥാനങ്ങളിലെ ജയിൽ വകുപ്പുകൾ ഉൾപ്പെടുന്ന അവിടുത്തെ ജയിൽ ഓഫീസേഴ്സിന് പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രമാണ് ആപ്ക. ഈ ആപ്കയുടെ ചെയർമാനായിട്ട്, മേധാവിയായിട്ട് 1.5 വർഷത്തോളം കേരളത്തിലെ ജയിൽ മേധാവി എന്നുള്ളതിന് പുറമെയായിട്ട് അതിൻ്റെയും കൂടെ സ്ഥാനത്തിൽ എനിക്ക് ഇരിക്കാൻ സാധിച്ചത് ഒരു വ്യത്യാസമുള്ള ഒരു അനുഭവമായിരുന്നു. മാസത്തിൽ എൻ്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വെല്ലൂർ പോകും, ട്രെയിനിൽ കയറി വെല്ലൂരിൽ നിന്ന് ഇറങ്ങി വേറൊരു വണ്ടി കയറി പോകണം, നല്ല രസമാണ്. അപ്പൊ അങ്ങനെ പോയി അവിടെ താമസിച്ചുകൊണ്ട് അവിടുത്തെ മീറ്റിംഗ്, അവിടെ മനോഹരമായിട്ടുള്ള വളരെ നല്ല ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ട്, പഴയ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. ജയിലിലെ ഓഫീസേഴ്സിനെ വിളിച്ചു വരുത്തി അവരുമായിട്ട് മീറ്റിങ്ങുകൾ, സെമിനാർ, ചർച്ച, പല സ്ഥലങ്ങളിലും വെച്ച് മീറ്റിംഗ് നടത്താമെന്ന് പ്ലാൻ ചെയ്ത് ഒരു ദിവസം ജയിൽ ഓഫീസേഴ്സ് ലക്ഷദ്വീപിൽ പോയി ഒരു മീറ്റിംഗ് നടത്തി. വളരെ സന്തോഷമായിരുന്നു. ജെഫ് ബോട്ടിലൊക്കെ കയറി പോയി, ഷിപ്പിലൊക്കെ പോയി അവിടെ ഇരുന്നു കൊണ്ട് ഒരു 2 റിസോർട്ടിൽ വെച്ചിട്ടും ഒക്കെ മീറ്റിംഗുകൾ, ഞങ്ങളുടെ ബോർഡ് മീറ്റിംഗ് നടത്തിയത് ഒരു നല്ല രസമായിരുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല ജയിലായിട്ട് കണക്കാക്കപ്പെടുന്നത് സ്കാൻഡിനേവിയൻ രാജ്യത്തുള്ള ജയിലുകളാണ്. നോർവേ, സ്വീഡൻ, ഈ 2 രാജ്യങ്ങളിലെയും ജയിലുകൾ വളരെ നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നെതർലൻഡ്സിലെ ജയിലും വളരെ നല്ല, ഒരുപാട് പുരോഗമനമായിട്ടുള്ള ജയിലാണ്. അപ്പൊ ഇത് മൂന്നും സന്ദർശിക്കാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഒരുപാട് വിദേശ രാജ്യങ്ങളിലുള്ള ജയിലുകളിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലെറ്റേഴ്സ് വരും, പക്ഷെ ഒന്നിനും പങ്കെടുക്കാനായിട്ട് അനുവാദം കിട്ടിയിരുന്നില്ല. സംസ്ഥാന സർക്കാർ അനുവാദം തരില്ല, കാശിന്റെ ആവശ്യമല്ല, പക്ഷെ പോകാനായിട്ട് ഒരു അനുവാദം വേണമല്ലോ, ലീവൊക്കെ വേണ്ടേ. അപ്പൊ അതെനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ആപ്കായിലുള്ള പല ഓഫീസേഴ്സും പോയിട്ടുണ്ട്. അവസാനം അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ സാങ്ഷനും കൂടെ വന്ന ശേഷം സ്വീഡനിൽ ഒരു ജയിൽ, സ്വീഡൻ ആണോ നോർവേ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ജയിൽ വിസിറ്റ് ചെയ്യാനുള്ള ഓഫീസേഴ്സിന്റെ കൂട്ടത്തിൽ ഞാനും പെട്ടു. ആപ്ക ആണ് അതിന്റെ എല്ലാ ചെലവുകളും വഹിക്കുന്നത്. ഞാൻ ആപ്കയുടെ ചെയർമാനായിട്ടിരുന്നപ്പോൾ ഞാൻ തന്നെ ഫോളോ അപ്പ് ചെയ്യിച്ച് MHA സാങ്ഷൻ വാങ്ങിച്ച് അങ്ങനെ എല്ലാ പ്രിസൺ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവരുടെയും കൂടെ ചേർന്ന് സാങ്ഷൻ കിട്ടി. ഒരു പൈസയും കേരളത്തിന് ചെലവില്ല, എല്ലാ കാശും ആപ്ക വഹിക്കുമെന്നുള്ള നിലയിൽ അവിടെ നിന്നുള്ള ഗവൺമെന്റിന്റെയും പ്രിസൺ ഡിപ്പാർട്ട്മെന്റിന്റെയും ക്ഷണം, ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടി. വിസയും എല്ലാം റെഡിയാക്കാനുള്ള തിരക്കിന്റെ ഇടയിൽ അങ്ങനെ പോകാനായിട്ട് റെഡിയായിട്ട് ഇരിക്കുന്ന സമയത്താണ് എന്നെ പ്രിസൺ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ പോയി. അത് എനിക്ക് ശേഷം പിന്നെ പ്രസന്റ് DGP ആയിട്ട് വന്ന ഋഷിരാജ് സിംഗ് സാറിനായിരുന്നു പോകാനൊരു ഭാഗ്യം കിട്ടിയത്. അപ്പൊ അദ്ദേഹം ചാർജ് എടുത്തിട്ട് ഒരു 2-3 മാസത്തിനകം അദ്ദേഹം പോയി സ്കാൻഡിനേവിയൻ ജയിലുകളിൽ എല്ലാം സന്ദർശിച്ചിട്ട് അവിടെ ഒരു 2 ആഴ്ചയോ 1 ആഴ്ചയോ നിന്നിട്ട് തിരിച്ചു വന്ന്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് ഞാൻ കാരണം വന്ന ഒരു ഭാഗ്യമാണ്. അപ്പൊ തിരിച്ചു വന്നപ്പോ അദ്ദേഹം ഒരു കോഫി മഗ് എനിക്ക്, അവിടുത്തെ ടിപ്പിക്കൽ ഒരു കോഫി മഗ് കൊണ്ടു തന്നു. അത് മോന്, എന്റെ മോന് വലിയ ഇഷ്ടമാണ്. അപ്പൊ അവൻ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന അതിനകത്താണ്. ഈ വനിതാ തടവുകാരെയും പുരുഷ തടവുകാരെയും ഒക്കെ ഈ ബ്യൂട്ടി പാർലർ ട്രെയിനിങ് കോഴ്സ് കൊടുത്തിരുന്നു. മുടി വെട്ടാനും ഫേഷ്യൽ ചെയ്യാനും അതുപോലെ പല കാര്യങ്ങളും, ബ്യൂട്ടി പാർലർ, മാനിക്യൂർ, പെഡിക്യൂർ എന്നൊക്കെ പറഞ്ഞ ട്രെയിനിങ് കൊടുത്തിരുന്നു. ബ്യൂട്ടി പാർലറും കൂടെ ഇടാം എന്ന് പറഞ്ഞ് ഞാൻ പൂജപ്പുരയിലുള്ള ക്വാർട്ടേഴ്സുകളുണ്ട്, ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിന്റെ ഒരു ഒഴിഞ്ഞു കിടന്ന ക്വാർട്ടേഴ്സ് പൊട്ടി പൊളിഞ്ഞു കിടന്നൊക്കെ പുതുക്കി എടുത്ത് നല്ല നീറ്റാക്കി എടുത്ത് ഞാൻ രണ്ടായിട്ട് വിഭജിച്ച്, ഒന്നിനകത്ത് ജെന്റ്സ് സലൂണ്, മറ്റേനകത്ത് ലേഡീസിന്റെ ബ്യൂട്ടി പാർലർ തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സ്ത്രീകളെയൊക്കെ ഞാൻ നിയോഗിച്ചിരുന്നു. പക്ഷെ അതും നടപ്പിലാകുന്നതിന് തൊട്ട് മുമ്പ് എന്നെ മാറ്റി. അതുകൊണ്ട് ഋഷിരാജ് സാർ വന്നതിന് ശേഷം അത് ഇനോഗ്രേഷൻ സമയത്ത് ബ്യൂട്ടി പാർലർ നടന്നില്ല, സ്ത്രീകളുടെ ബ്യൂട്ടി പാർലർ ഇല്ല, പക്ഷെ പുരുഷന്മാരുടെ സലൂൺ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്നെയും കൂടെ വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് അതിന്റെ തിരികൊളുത്തിയത്. കാരണം അദ്ദേഹം പറഞ്ഞു ശ്രീലേഖയാണല്ലോ തുടക്കം കുറിച്ചത്, അപ്പൊ ഇത്രയും എത്തിച്ചത് ശ്രീലേഖയല്ലേ, അപ്പൊ അതുകൊണ്ട് യു ഓൾസോ കം ഫോർ ഇനോഗ്രേഷൻ എന്ന് അങ്ങനെ ഇനോഗ്രേറ്റ് ചെയ്തു. ഞാൻ ജയിൽ DGP ആയിരിക്കുമ്പോഴാണ് പെട്രോൾ ബങ്കിന്റെ ആശയം വന്നത്, ജയിലിന് വേണ്ടി ഒരു പെട്രോൾ ബങ്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പെട്രോൾ ബങ്ക് അല്ല, എന്റെ ആഗ്രഹപ്രകാരം തിരുവനന്തപുരത്തും തൃശ്ശൂരും നമുക്ക് സ്ഥലമുണ്ടായിരുന്നു. 2 സ്ഥലത്തും തിരുവനന്തപുരത്തും തൃശ്ശൂരും തുടങ്ങാമെന്നുള്ള ഒരു പ്രപ്പോസല് വളരെ മുന്നോട്ട് പോയി. അപ്പൊ ഏത് പെട്രോളിയം കമ്പനി എന്നുള്ളതിന്റെ പല ചർച്ചകളും നടന്നു. അങ്ങനെ ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തിയ ശേഷം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്
നമ്മളത് കൊടുത്ത് ടെൻഡർ വ്യവസ്ഥയിൽ കൊടുത്ത് ഒരുപാട് ചർച്ചകൾ നടത്തി എത്ര പെർസെൻറ്റേജ് നമുക്ക് കിട്ടും, എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ജയിൽ വകുപ്പിന് യാതൊരു ചെലവും ഇല്ല, പക്ഷേ ഒരു ഒരു ഷെയർ നമുക്ക് ഇങ്ങോട്ട് കിട്ടും പെട്രോൾ ബങ്ക് നടത്തുമ്പോൾ. പൂജപ്പള്ളിയിലൊക്കെ ഒരുപാട് പെട്രോൾ ബങ്ക് ഉണ്ടെങ്കിലും വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പെട്രോൾ ബങ്കാണ്. അത് എൻ്റെ വാഹനം അവിടെ ചെന്നിട്ടാണ് ഡീസൽ അടിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മറ്റ് ചില പെട്രോൾ ബങ്കുകളെ നമുക്ക് അറിയില്ലല്ലോ, ചിലപ്പോൾ ചില മീറ്റർ തിരിമറികളോ അല്ലെങ്കിൽ ചില മായം മണ്ണെണ്ണ കലർത്തി അതൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ നല്ല പ്യുവർ ആയിട്ടുള്ള പെട്രോളും ഡീസലും കിട്ടും, ഒരു മീറ്റർ തിരിമറിയില്ല, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാകും. അപ്പൊ അതുകൊണ്ട് അത് കൊടുക്കാനും സന്തോഷമല്ലേ. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ വലിയ നല്ല ഡീസൽ കിട്ടും, ഒരുപാട് ഫ്യൂവലേജ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ജയിലില് വരുത്തി ഈ വളരെ സന്തോഷത്തോടു കൂടി ചാരിതാർത്ഥ്യത്തോടു കൂടി ജോലി ചെയ്യുകയാണ്. 2017 ജനുവരിയിൽ ചാർജ് എടുത്തു, 19 ജൂൺ മാസമായപ്പോഴേക്കും എന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. അത് കുറച്ച് അപ്രതീക്ഷിതമായിരുന്നു. അപ്രതീക്ഷിതം എന്നുള്ള കാര്യം അല്ലാതെ വളരെ വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ഫർ ഉണ്ട്. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് റിട്ടയർ ചെയ്യുന്നത് വരെ ഞാൻ അവിടെ ജയിലില്ല തുടരുന്നതാണ്. അപ്പൊ 19 എന്ന് പറഞ്ഞാൽ 20 ഡിസംബർ ആകുമ്പോഴേക്കും ഞാൻ റിട്ടയർ ചെയ്യും. അപ്പൊ ഇനിയും ഒരു 1.5 വർഷവും കൂടെ എനിക്കുള്ളൂ. അപ്പൊ അതിനു മുമ്പ് എന്നെ മാറ്റും എന്നുള്ള കാര്യം എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. കൂടാതെ നമ്മള് ASP ആയിട്ട് സർവീസിൽ കയറുന്ന സമയം മുതൽ ADGP ആകുന്ന സമയം വരെ എന്റെ ഓരോ ട്രാൻസ്ഫറും ഞാൻ അറിഞ്ഞിരുന്നു. എല്ലാ ഓഫീസേഴ്സും അങ്ങനെയാണ് അറിയും, കാരണം അത് പറയാതെ ചെയ്യാറില്ല. ഒരു IPS ഓഫീസറിനെ സ്ഥലം മാറ്റുമ്പോൾ എന്ത് കാരണം കൊണ്ടാണെങ്കിലും, അതെന്തെങ്കിലും പണിഷ്മെന്റിന്റെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജനറൽ ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ടാണെങ്കിലും, സ്ഥലം മാറ്റുമ്പോൾ ആരെങ്കിലും വിളിച്ച് പറയും. ഒന്നുകിൽ DGP പറയും, അല്ലെങ്കിൽ ഹോം സെക്രട്ടറി പറയും, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് പറയും, അല്ലെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പറയും സ്ഥലം മാറ്റമാണ് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുകയാണെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ തന്നെ അറിയും എങ്ങനെയെങ്കിലും അറിയും. 2016 ശേഷം എന്റെ ആദ്യത്തെ ട്രാൻസ്ഫർ ADGP ഇന്റലിജൻസ് ആയിട്ട് എന്നെ പോസ്റ്റ് ചെയ്തത് മാത്രമാണ് ഹോം സെക്രട്ടറി എന്നെ വിളിച്ച് പറഞ്ഞത് ശ്രീലേക്ക് മാറ്റമുണ്ട്, ഇന്റലിജൻസിലേക്കാണ് എന്നുള്ളത്. ഞാൻ SCRP-യിലായിരുന്നു, അവിടെ നിന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷെ ഇന്റലിജൻസിൽ ഇരുന്ന് 7 മാസം കഴിഞ്ഞ് എന്നെ എടുത്തിട്ട് അടിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്ന് ടപ്പെന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. ജയിലിലാണെങ്കിൽ ഈ സന്തോഷം ഇൻഡിപെൻഡന്റ് അല്ലേ എന്ന് ഞാൻ അതിനെ റിട്ടയർമെന്റ് വരെ ജയിലിൽ തുടരാമെന്ന് ഞാനും വിചാരിച്ചു, ജയിൽ ഉദ്യോഗസ്ഥരും വിചാരിച്ചു ഞാൻ അവിടെ തന്നെ തുടരും എന്നുള്ളത്. പക്ഷെ പെട്ടെന്ന് ടപ്പ് എന്ന് പറഞ്ഞ ഒരു റീസണും ഇല്ലാതെ എന്നെ പിടിച്ച്, എനിക്കറിയില്ല റീസൺ ഉണ്ടായിരിക്കും. എന്തായാലും എനിക്ക് മാറ്റം കിട്ടി. പെട്ടെന്ന് ജൂൺ മാസത്തിൽ എന്നെ മാറ്റി. അത് മാറ്റിയ പോസ്റ്റ് കുറച്ചൊരു വിചിത്രമായിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. കേരള പോലീസിന്റെ ചരിത്രത്തില് ഇതേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു തസ്തിക എനിക്ക് വേണ്ടി സൃഷ്ടിച്ച് എന്നെ അവിടെ പോസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് ഞാൻ മാറിയതിനു ശേഷം ആ പോസ്റ്റ് നിലനിന്നിട്ടില്ല. അപ്പൊ ആ ഒരു 2-2.5 മാസത്തേക്ക് ഉണ്ടായിരുന്ന ഒരു പോസ്റ്റാണ് ADGP സോഷ്യൽ പോലീസിംഗ് ആൻഡ് ട്രാഫിക് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ADGP റാങ്കിനെ തത്തുല്യമാക്കി മാറ്റി. ഒരു സീനിയർ ഓഫീസറാണ്, ഇനി ഒരു 1.5 വർഷമേ റിട്ടയർ ചെയ്യാനുള്ളൂ. DGP ഓൾമോസ്റ്റ് ആയി നിൽക്കുന്നു. ഇൻഫാക്ട് DGP എന്നുള്ള പേര് നേരത്തെ കിട്ടി, കാരണം 30 വർഷം നമ്മൾ സർവീസ് കഴിയുമ്പോൾ ഏത് ഓഫീസറാണെങ്കിലും എലിജിബിലിറ്റി ഉണ്ട് DGP ആകാനായിട്ട്. ഇപ്പൊ എന്റെ കാര്യത്തിൽ എനിക്കെതിരെ യാതൊരു അച്ചടക്ക നടപടിയും ഇല്ല, യാതൊരു വിജിലൻസ് കേസും ഇല്ല, വളരെ സുത്യർഹമായിട്ടുള്ള സേവനം, 2 മെഡലുകളും കിട്ടി. അങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രൊമോഷൻ സാധ്യത ഏറ്റവും സീനിയർ മോസ്റ്റ് 87 ബാച്ചിൽ. അപ്പം DGP എന്നുള്ള ഒരു പദവി 87 ബാച്ചിലുള്ളവർക്ക് DGP ആകാനുള്ള യോഗ്യത എന്ന് പറഞ്ഞ ക്ലിയറൻസ് കിട്ടിയത് 2018-ലുമാണ്. അപ്പൊ ആ സമയം തൊട്ട് DGP എന്നുള്ള നിലയിലാണ് ഞാൻ അറിയുന്നത്. ജയിലില് ജോലി ചെയ്യുമ്പോഴും ഞാൻ DG പ്രിസൺസ് ആയിരുന്നു, ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺ സർവീസസ് ആയിരുന്നു. അപ്പൊ നീ അങ്ങനെ അഹങ്കരിക്കണ്ടടി, നീ DGP ഒന്നുമല്ല, നീ വെറും ADGP എന്ന് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ADGP പോസ്റ്റ്, ആരോരും കേട്ടിട്ടില്ലാത്ത ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ADGP സോഷ്യൽ പോലീസിംഗ് ആൻഡ് ട്രാഫിക് എന്നുള്ള പേരും കൊടുത്ത് എന്നെ ടപ്പെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് തരം താഴ്ത്തുന്ന രീതിയിൽ കൊണ്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ DGP കീഴിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തു. സർക്കാർ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാറാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, പ്രതിഷേധിക്കാനൊന്നും പറ്റില്ല, കോടതി പോകാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ പോയി, എല്ലായിടത്തും പോസ്റ്റ് ചെയ്യുമ്പോൾ പോയി ചാർജ് എടുക്കും. പക്ഷെ അറിയാവുന്ന സമയത്തൊക്കെ വിഷമം തോന്നുമെങ്കിലും തെറ്റായിട്ടുള്ള പോസ്റ്റിംഗ് ആണ്, എന്നെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ തോന്നുമെങ്കിൽ പോലും നമ്മൾ പോയി ചാർജ് എടുക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ മിണ്ടാതെ പോയി ചാർജ് എടുത്തു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ DGP കീഴിലുള്ള ഒരു പോസ്റ്റാണ്, ഇതെന്താ ചെയ്യേണ്ടത്, എന്താ റോള് എന്നും എനിക്കറിയില്ല. പോയിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. എന്നെ എവിടെ ഇരുത്തണം എന്ന് DGP അറിഞ്ഞിടാത്തത് കൊണ്ട് ആർക്കും വേണ്ടാത്ത ആ പഴയ മുറിയുണ്ടല്ലോ, നമ്മുടെ കന്നിമൂലയിൽ ഇരിക്കുന്ന ഒരു ആരെ പോസ്റ്റ് ചെയ്താലും അവർ പോയി ഇരിക്കാത്ത ഒരു മുറിയുണ്ട്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് കയറുമ്പോൾ വരാന്തയുടെ റൈറ്റ് സൈഡ് നടന്നു പോകുമ്പോൾ അങ്ങേറ്റത്തുള്ള ഒരു മുറിയാണ്. അത് പോലീസ് ആസ്ഥാന മന്ദിരം എന്ന് പറയുന്നത് പഴയ രാജകുടുംബത്തിലെ ഉള്ള ഒരു കെട്ടിടമായിരുന്നു, ഏതോ അമ്മ വീടോ ആരോ ഒക്കെ താമസിച്ചിരുന്നതാണ്. അവിടെ പൂജാമുറിയായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു കോണാണ് അത്.
ആ ഒരു മുറിയാണ്. അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഒരു ഓഫീസ് റൂം ആക്കി മാറ്റിയതാണ്. അതിനകത്ത് ഒരു അറ്റ ബാത്റൂം ഇല്ലായിരുന്നു. പിന്നെ പിന്നീട് ഒരു ഷെഡ് പോലെ കെട്ടി പുറകിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു ബാത്റൂം ഉണ്ട്. മുകളിൽ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഒക്കെ ആയിട്ട് ഒരു ബാത്റൂം ഉണ്ട്. വളരെ മോശം ബാത്റൂം ആയിരുന്നു അത്. പിന്നെ അതിന് മുമ്പ് ഞാൻ നിർഭയയിൽ പോയപ്പോഴും ഈ മുറിയാണ് എനിക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ആ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഈ മുറിയിൽ ഇരിക്കുമ്പോൾ അവിടെ ആരും ഇരിക്കാറില്ല. അത് കാരണം എന്തോ ഒരു നിമിത്തമുള്ള ഒരു മുറിയാണത്. ആ മുറിയിൽ വേറെ ആരും ഇല്ലാതെ കൊടി പിടിച്ച് കിടക്കുന്നത് കൊണ്ട് എന്നെ പിടിച്ച് അവിടെ ഇരുത്തി. അപ്പം സോഷ്യൽ പോലീസിംഗ് ആൻഡ് ട്രാഫിക്, ട്രാഫിക് എന്ന് പറഞ്ഞത് ഐ ജിയുടെ പോസ്റ്റാണ് പഴയ. ആ പോസ്റ്റ് എ ഡി ജി പിയുടെ പോസ്റ്റിനോട് ചേർത്ത്, സോഷ്യൽ പോലീസിംഗിന്റെ കൂടെ ചേർത്ത് എന്നെ പിടിച്ച് അവിടെ ഇരുത്തി. ഞാൻ പോയി ചാർജ് എടുത്തിട്ട് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല ഇത് എന്താണെന്ന്. പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട് സോഷ്യൽ വർക്ക് ചെയ്യാമല്ലോ, പോലീസ് ചെയ്യുന്നതേ സോഷ്യൽ വർക്കാണല്ലോ, സാമൂഹ്യമായിട്ടാണല്ലോ പോലീസ് പെരുമാറുന്നത്. അപ്പൊ എ എസ് പി ആയിട്ട് ഇരുന്നപ്പോ തൊട്ട് ഇതുവരെ സാമൂഹ്യമായിട്ട്, സാമൂഹ്യപരമായിട്ടാണ് ജനങ്ങളുമായിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ സേവനത്തിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡി ജി പിയോട് പോയി ചോദിച്ചപ്പോൾ ഡി ജി പി പറഞ്ഞത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ബേറസാറായിരുന്നു, ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, അപ്പം ശ്രീലേക്ക് അതൊക്കെ പഠിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കുക, സ്വയം കണ്ടുപിടിക്കുക. അതിനകത്ത് ഇത് വരും, അത് വരും, മറ്റത് വരും, എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ, വലിയ 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 കാര്യങ്ങൾ പറയും. അപ്പൊ ഞാനൊരു കത്തെഴുതി എല്ലാ സംസ്ഥാന ഡി ജി പിമാർക്കും ചോദിച്ചു, ഇങ്ങനെ ഒരു തസ്തിക ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ, സോഷ്യൽ പോലീസിംഗ് എന്നൊരു സംവിധാനം എവിടെയെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ആ ജോലിയുടെ പ്രൊഫൈൽ ഒന്ന് എനിക്ക് അയച്ചു കിട്ടിയാൽ അതുപോലെ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാമല്ലോ എന്ന്. ഒരിടത്തും ഇല്ല, എവിടെയോ ആന്ധ്രാപ്രദേശിലോ മറ്റോ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു ഐ ജി ഐയോ മറ്റോ പോസ്റ്റ് ചെയ്ത ഇന്നത്തെ സോഷ്യൽ പോലീസിംഗ് എന്നൊരു ഒരു ബ്രാഞ്ചും കൂടെ അഡീഷണൽ ആയിട്ട് കൊടുത്തിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇങ്ങനെ ഒരു തസ്തിക, എ ഡി ജി പിയുടെ തസ്തികയായിട്ട്, അല്ലെങ്കിൽ ഇത്രയും സീനിയർ ലെവലിൽ ഒരു ഡി ജി പി റാങ്കിൽ വരെ വരുന്ന ഒരു ഓഫീസറുടെ കീഴിലുള്ള ഒരു സോഷ്യൽ പോലീസിംഗ് എന്ന് പറഞ്ഞില്ല. എന്റെ കീഴിൽ ആരും ഇല്ല, എനിക്ക് ഒരു ക്ലാർക്ക് ഇല്ലായിരുന്നു, ഒരു എന്താണ് ഒരു പോലീസ് ഇല്ലായിരുന്നു ആരും. എന്റെ സെക്യൂരിറ്റി കാര്യം എന്റെ കൂടെ എപ്പോഴും വരാറുള്ള അനിൽ എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ മാത്രമാണ്. ഞങ്ങൾ മൂന്നുപേരും ചേർന്ന ഒരു നാലുപേരും ചേർന്ന ഒരു സോഷ്യൽ പോലീസിംഗ് സമ്പ്രദായമാണ്. എങ്ങനെ നടപ്പിലാക്കും, ആശയങ്ങൾ എങ്ങനെ ചെയ്യും? പിന്നെ വേറെ സാർ ഇടയ്ക്കിടെ ഇങ്ങനെ പറയും, ഒരു കോഫി ടേബിൾ ബുക്ക് ഉണ്ടാക്കാം, പോലീസിന്റെ കോഫി ടേബിൾ ബുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയെ പറ്റി കോഫി ടേബിൾ ബുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുട്ടികളെ, പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിനെ പറ്റിയിട്ട് പെൺകുട്ടികളുടെ വാല്യൂ കാണിക്കുന്നതിന് ഒരു കോഫി ടേബിൾ ബുക്ക് ഉണ്ടാകും. അപ്പൊ അദ്ദേഹത്തിന് നല്ല ആശയങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം അതൊക്കെ പിന്നീട് നടത്തിയും തോന്നുന്നുണ്ട്. പസാടെന്ന് പറയും, പുറമേ ഒരു മുഖംമൂടി പോലെ വരച്ചു വെക്കുന്ന ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും പല പോലീസിന്റെ മാറ്റങ്ങളും തോന്നാറുള്ളത്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഓരോരോ മനുഷ്യരെ പറ്റിക്കാനുള്ള കാര്യങ്ങളാണ്. നമുക്ക് കാതലായിട്ട് എന്താണ് സമൂഹത്തിൽ മാറ്റം വരുത്താൻ ചെയ്യാൻ സാധിക്കുന്നത്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടു മാസം ഞാൻ അവിടെ ഇരുന്നുള്ളൂ. അതിനിടെ കൂടെ ഡി ജി പി പറഞ്ഞ പല ക്ലറിക്കൽ ജോലിയും ഞാൻ ചെയ്തു. ഒരു 10-30 ഓഫീസ് ഓർഡറുകൾ ഡ്രാഫ്റ്റ് ചെയ്യിച്ചു, കുറെ പ്രപ്പോസൽസ് ഡ്രാഫ്റ്റ് ചെയ്യിച്ചു. അവിടെ ഇരിക്കുമ്പോഴാണ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി പോലീസിൽ നിന്ന് മാറ്റി ഡീലിങ്ക് ചെയ്ത് പ്രത്യേകം ഒരു ഏജൻസി ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കൊണ്ടുവരണം. അപ്പൊ പോലീസിന്റെ സ്വാധീനം ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയും കെമിക്കൽ അനാലിസിസ് ലബോറട്ടറി ഓൾറെഡി സെപ്പറേറ്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, കെമിക്കൽ അനാലിസിസ് ലബോറട്ടറിയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ഡയറക്ടറിനെ, ഒരു സയന്റിഫിക് ആയിട്ട് അറിവുള്ള ഒരു ഡയറക്ടറെ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഞാനൊരു പ്രൊപ്പോസൽ എഴുതി കൊടുക്കുകയും പ്രസന്റേഷൻ നടത്തുകയും ഒരു മീറ്റിംഗിൽ വെച്ച് ഞാൻ പ്രസന്റ് ചെയ്യുകയും അത് എന്തുകൊണ്ട് വേണം എന്നൊക്കെ പറയുക ചെയ്തു. ഇതുവരെയും നടന്നിട്ടില്ല. ഇതുപോലെ പല വലിയ വലിയ പ്രപ്പോസൽസും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല. കാരണം പോലീസ് എന്ന് പറയുന്ന സമ്പ്രദായം എന്ന് പറയുന്ന വേറെ ഒരു രീതിയാണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആ രീതിയിൽ കുറച്ചൊക്കെ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, മുഖം മൂടിയൊക്കെ വെച്ച് കുറെ പെയിന്റ് അടിച്ച് അവിടെ ഇവിടെയൊക്കെ കുറെ പൊലിപ്പും തൊങ്ങലും ഒക്കെ കാണിച്ച് വെക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാമൂഹ്യ മാറ്റം തന്നെയാണ് പോലീസിന്റെ. അതുപോലെ ജനമൈത്രി സുരക്ഷാ പോലീസ് എന്ന് പറഞ്ഞ് ജനമൈത്രി എന്ന് ജനങ്ങളുടെ മിത്രങ്ങളാണ് പോലീസ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് പണ്ട് തൊട്ടേ ഉള്ള ആശയമാണ്. പക്ഷെ എന്നാലും അതിനൊരു ഒരു സർക്കാരിന്റെയും കൂടെ അനുവാദത്തോടു കൂടി വലിയൊരു കാര്യമായിട്ട് മാറ്റിയെടുത്തു. ജനമൈത്രിയും സ്റ്റുഡന്റ് പോലീസും എന്റെ കീഴിൽ കൊണ്ടുവരാം, ആ ഫയലുകളും കൂടെ ശ്രീലങ്ക നോക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിലും ജനമൈത്രി എന്നെ തൊടിയിപ്പിച്ചിട്ടില്ല. പക്ഷെ സ്റ്റുഡന്റ് പോലീസ് കുറച്ചൊക്കെ വിജയനാണ് എന്റെ നോഡൽ ഓഫീസറായിരുന്നു. അപ്പൊ അദ്ദേഹം കുറച്ചൊക്കെ ഫയലുകൾ എന്നെ കൊണ്ട് തരികയും അതിന്റെ ഫയലുകൾ ഒപ്പിടുകയും ഫണ്ട് സാങ്ഷൻ ഒപ്പിടുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ കാര്യമായിട്ട് ഒരു പണി ചെയ്തിട്ടില്ല. 2 വേസ്റ്റ് ആയിരുന്നു ആ ഒരു പോസ്റ്റ്. ഇതിന് കുത്തിയിരുന്ന ക്ലറിക്കൽ ജോലി, പി എച്ച് ക്യൂവിലെ ഒരു ക്ലാർക്ക് ചെയ്യുന്ന പോലെയുള്ള ജോലി ഒരു സീനിയർ മോസ്റ്റ് എ ഡി ജി പി ഇരുന്ന് ചെയ്യുകയാണ്. ഡി ജി പി ആവാൻ പകുത്തക്ക പ്രായമുള്ള ഒരു ഒരു പക്വതയുള്ള ഒരാളെന്ന് ചെയ്യുന്നത് ഒരു സർക്കാർ എന്നെ വേസ്റ്റ് ചെയ്തു. എനിവേ അതിൽ പരാതിയില്ല. എന്തായാലും 2 അവിടെ ഇരുന്ന് കഴിഞ്ഞ ശേഷം എന്നെ വീണ്ടും എടുത്ത് ടപ്പെന്ന് പറഞ്ഞ് മാറ്റി. അതിനെപ്പറ്റി അടുത്ത എപ്പിസോഡിൽ പറയാം. സസ്നേഹം ശ്രീലേഖ.